ഹായ് ചെങ്ങന്മാരെ, കൂറ്റനൊരു അമ്മുറ കേട്ടോ. 16 കിലോ ഉള്ള ഈ അമ്മുറ. ഈ അമ്മുറ പിടിച്ചത് നമുക്ക് രാത്രി ആയതുകൊണ്ട് പിടിക്കുന്ന വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതൊന്ന് കുക്ക് ചെയ്യുന്ന വീഡിയോ ആണ്, വരാൻ പോകുന്നത്. ഇതാ കണ്ടോളൂ. 16 കിലോയില് കുറച്ച് കുറക്കാണ്ടോന്നൊന്ന് ചോദിക്കണ്ട. കുറച്ച് കുറക്കാണ്ട്, 120 ഗ്രാം കുറക്കാണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവനെടുത്തൊന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, കമ്പി ബ്രഷാട്ടാണ്. അപ്പം നമ്മളെ അമൂർക്കുട്ടനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേണ്ടോ, ഫുള്ള് ചെതമ്പലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഫുള്ള് ക്ലീൻ ചെയ്ത് നമ്മൾ ടേബിളിലേക്ക് കിടത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വരഞ്ഞെടുക്കാം കേട്ടോ. ഇതാ നമ്മൾ നീളത്തിലും ക്രോസിലുമൊക്കെ നല്ല ആഴത്തിൽ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മസാല പിടിക്കും കേട്ടോ. ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വാളംപുളി പിഴിഞ്ഞെടുത്ത നീരാണ്. പുളിവെള്ളമാണ് കേട്ടോ നന്നായിട്ട് കൊടുക്കുന്നത്. ഇതാ പുളിവെള്ളം നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ചെകളേൻ്റെ അകത്തും അതുപോലെ നമ്മുടെ ഈ വരിഞ്ഞിട്ട് അകത്തൊക്കെ നന്നായിട്ട് പുളിവെള്ളം കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പും പുളിവെള്ളം കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ്ടോ ഈ പരുവത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളകും പൊടി ഒക്കെ കൂടി ചേർത്തിട്ട് നല്ലൊരു മസാല, മഞ്ഞപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് നല്ലൊരു മസാല ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ മീനൊന്ന് മസാല വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് വലിയ ഉള്ളി വെട്ടിയിട്ടത് വലിയ പീസാക്കിയിട്ട് അതുപോലെ വലിയ പീസാക്കി വെട്ടി കുറച്ച് ടൊമാറ്റോ എല്ലാം കൂടി ഇതിൻ്റെ വയറിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നന്നായിട്ട് കട്ടിയിൽ അലൂമിനിയം ഫോയിൽ പേപ്പർ ചുറ്റിയെടുക്കുന്നുണ്ട്. നല്ല കട്ടിയിൽ ചുറ്റിയെടുക്കണം, ഉള്ളിൽ കരിഞ്ഞു പോകേണ്ട സാധ്യത കൂടുതലാണ്. ഉള്ളിൽ നമ്മളൊരു വായില കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ മീനിനെ 2-3 റൗണ്ട് നന്നായിട്ട് പോയിലൊക്കെ ചുറ്റി റെഡിയാക്കിയിട്ടുണ്ട്. ഇതുണ്ടോ നമ്മളൊരു 1.5 മീറ്റർ നീളം വരുന്നൊരു ടേബിളാണ്. ടേബിളിൻ്റെ ഏകദേശം അത്ര തന്നെ നീളത്തിൽ നമ്മളെ മീൻ വരുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളെടുത്തിട്ടുള്ളത് 40 കിലോ ബിരിയാണി വെക്കുന്ന വലിയൊരു ചെമ്പാണ്. ഈ ചെമ്പിൻ്റെ അകത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഫോയിൽ ചുറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ തീയിടുമ്പം ചെമ്പിൻ്റെ ഉള്ളു കരിഞ്ഞു പോകും. ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇതാ ഈ ചെമ്പിൻ്റെ അകം നമ്മൾ ഇതുപോലെ നന്നായിട്ട് അലൂമിനിയം ഫോയിൽ ചുറ്റി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കനൽ നിറക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കനലൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നേരെ നമ്മളെ ചെമ്പിൽ കൊള്ളൂല, അതുകൊണ്ട് കുറച്ച് വളച്ചാട്ട വെക്കുന്നു. കുറച്ച് അങ്ങോട്ട് വളച്ച് വെച്ചിട്ടുണ്ട്. നേരെ ഈ ചെമ്പിനകത്ത് നമ്മളെ മീന് കൊള്ളാത്തതാണ്. വളച്ച് വെച്ചിട്ട് ഇനി മേലെ കേട്ടാ നമ്മളെ മീനിന് മൊത്തം നമ്മൾ കണ്ണിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ ആയി നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് കണക്കിലിട്ടിട്ട് ഇനി അരച്ച് വെക്കാൻ മതി. ചുടി നന്നായിട്ട് മുടി വെച്ച് അപ്പം നമ്മൾ വൈകുന്നേരം 4 മണിക്ക് വെച്ച ചെമ്പ് ഇതാപ്പോൾ ഓപ്പൺ ചെയ്യാണ്. ഇതാ കനലൊക്കെ നന്നായിട്ട് ആറിപ്പോയിട്ടുണ്ട്. നമുക്ക് മീൻ എടുത്തിട്ട് നോക്കാം ഏത് രീതിയിൽ പാകമായിട്ടുണ്ട് എന്നുള്ളത്. ഇതട്ടോ നമ്മളെ മീനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ട നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യുന്ന കാണാം. ഇത് കണ്ട എന്ത് സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് നോക്കിയേ, അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരുത്തർക്കായിട്ട് സെർവ് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് വീണ്ടും കാണാൻ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ ബൈ.